മലപ്പുറത്തുകാരനായ വലിയ പീടിയേക്കൽ മുഹമ്മദ്. കൃഷി മാത്രമാണ് മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും ഏക വരുമാന മാർഗം. വാപ്പിയും മീൻ കൃഷി പണിയിലേനും അവിടെ നിന്നിട്ട് തുടങ്ങി തന്നെ ഓല വരമ്പിരത്തിൽ പോന്ന ഞാൻ പൂത്ത് കന്ന് കെട്ടിയിട്ട് പയ്യ് കെട്ടിയിട്ട് ആട് കെട്ടി കറന്ന് അങ്ങനെ അങ്ങനെയുണ്ട്. എന്നാലും കൃഷിപ്പണി വേറുണ്ട്. പിന്നെ വായണ്ട് പൂളണ്ടേനു ആക്കണ്ടേനു ആക്ക ഒഴിവാക്കി ഇപ്പൊ വേറുന്നില്ല മാത്രം. പാട്ടത്തിനടുത്ത ഭൂമിയിലാണ് വർഷങ്ങളായി മുഹമ്മദ് നെല്ല് കൃഷി ചെയ്യുന്നത്. 2017 അപ്രതീക്ഷിതമായുണ്ടായ തീപിടുത്തത്തിൽ വിളവ് കത്തിനശിച്ച് 900,000 രൂപയുടെ നഷ്ടം സംഭവിച്ചു. 72-കാരനായ ഈ കർഷകൻ അന്നു മുതൽ നഷ്ടപരിഹാരം തേടിയുള്ള ഓട്ടത്തിലാണ്. നെല്ല് കത്തി 2000 ഫെബ്രുവരി പിന്നെ 2017 ഫെബ്രുവരി 12-ാം തീയതി പിന്നെ പാടെന്താ ഇവിടുന്നാണ് പിടിച്ച് ഇരിച്ച് അങ്ങനെയാണ് മൊത്തത്തിൽ. ഞാൻ പല പാടുമൊക്കെ നോക്കി ഉദ്യോഗസ്ഥന്മാരെ പണി എൻ്റെ അനുകൂലം തടയാനുള്ള പണി. ഉദ്യോഗസ്ഥന്മാരെ എത്താണ് ഇതിൻ്റെ എല്ലാ കുഴപ്പവും. മന്ത്രിമാരെ എത്തും മുഖ്യമന്ത്രിൻ്റെ അടുത്തും വേറെയുള്ള എത്തുന്നല്ല ഒക്കെ ഇതിൽ പിന്നെ തടസ്സം ചെയ്തേക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. 5 വർഷത്തിനിടയിൽ പലതവണ ഒതുക്കുങ്ങൽ കൃഷി ഓഫീസ്, ജില്ലാ കൃഷി ഓഫീസ് തുടങ്ങി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കയറിയിറങ്ങിയെങ്കിലും നിരാശയായിരുന്നു ഫലം. പ്രകൃതി ദുരന്തം കാരണം വിളനാശം സംഭവിച്ചാൽ മാത്രമേ നഷ്ടപരിഹാരം നൽകാനാവൂ എന്നാണ് ഒതുക്കുങ്ങൽ കൃഷിഭവന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഞാൻ പിന്നെ ഇവിടെ നിൽക്കാണ്ട് ഒതുക്കുങ്ങൽ കൊടുത്തു, പിന്നെ വില്ലേജ് കൊടുത്തു, കൃഷി ഓഫീസ് കൊടുത്തു, പിന്നെ സെക്രട്ടറി എടുത്ത് കാണി ചെന്നപ്പോൾ ടിക്കറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ മലപ്പുറം പോയി. മലപ്പുറം കൊടുത്ത് കണ്ട് പറഞ്ഞപ്പോൾ കാക്കത്ത് ഇൻഷൂർ ഉണ്ട്, പിന്നെ ഇൻഷൂർ ഒക്കെ റെഡിയാണ്, അതിനും കുഴപ്പമൊന്നും. ഇൻഷൂറിൻ്റെ ഓഫീസിൽ തന്നെ എന്ന് കണ്ട് ഓഫീസറോട് ഞാൻ കണ്ടു. അപ്പോൾ ഓഫീസറിനോട് പറഞ്ഞു, പിന്നെ ഇതൊക്കെ സംഗതി ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കുഴപ്പം, നിങ്ങളെ പിന്നെ കൃഷി ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പണിയാണ് ഇതിൻ്റെ പണി. കലക്ടർക്ക് ഞാൻ കൊടുത്തിരുന്നു പരാതി. അപ്പോൾ കലക്ടറിനോട് പറഞ്ഞത്, പിന്നെ ഞാൻ കൃഷിപ്പണി എടുത്തണമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു കൃഷിപ്പണി എടുത്തത് എൻ്റെ ഒരു ചാമ്പ് ആയിരുന്നു എൻ്റെ അടുത്താണായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും തുടങ്ങിയതാണ്. അല്ല ഞാൻ അപ്പോൾ ആ കത്തി ഉണ്ടെന്ന് തന്നെ എൻ്റെ പണി നിർത്താനുള്ള അഭിപ്രായത്തിലൊക്കെയാണ്. പിന്നെ ഞാൻ അങ്ങനെ പോന്ന് ഒക്കെങ്കിലും കൃഷി ഓഫീസിൽ പോയി. അവിടുന്ന് ഞങ്ങളെ കൊണ്ട് കഴിവില്ലായിരുന്നു, അങ്ങനെ മലപ്പുറം കൊടുത്തു. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം കൊടുത്തു. മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തു, കൃഷിമന്ത്രിക്ക് കൊടുത്തു. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പല പാടുണ്ട് പാട്. എന്നെ കൊണ്ട് എനിക്ക് എഴുതാനും വായിച്ചാലും കൂടിയല്ലോ. ആ നിരക്ക് കച്ചിൻ്റെടുത്തോളം ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളെ കൊണ്ട് ആദവില്ല. എന്തുകൊണ്ട് കണ്ണിന്, ഈ കണ്ണിന് പിന്നെ സിമറിൻ്റെ കട, ഈ കണ്ണിന് നരമ്പിൻ്റെ. അപ്പം അതിപ്പോൾ കത്തി ഒന്ന് വെച്ചിതാ ഈ കണ്ണിന്. 13 പേൺക്കാരായിരുന്നു എനിക്ക് പരിന്ന് കഞ്ഞി കുടിച്ച് കണ്ണാണ് പോയപ്പോൾ. അവിടെ ഒരു കല്യാണമുണ്ട് ഇവിടെ, അങ്ങനെ തൽക്കാലം 3 വരിയിൽ 1 വരി കല്യാണമുണ്ട് ഇവിടെ തന്നെ. ഇവിടെ പന്തളിക്കാർ കുട്ടികളുണ്ട്, അവിടെ നിന്നാണ് തീ പിടിച്ചത്. അപ്പോൾ എൻ്റെ കൊയ്ത്തുകാർ അവിടെ ഉണ്ട്, തീ അവിടെ നിന്നാണ് പിടിച്ചിട്ട് ഒട്ടാകാണ്ട് കത്തി. അധികൃതർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കിയിട്ടും നഷ്ടപരിഹാര കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. സർക്കാരുകൾ കാർഷിക മേഖലയുടെ പുരോഗതിക്കായുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തുകയും കർഷകാനുകൂല പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്ന കാലത്താണ് അപ്രതീക്ഷിതമായ വിളനഷ്ടത്തിന് അർഹിക്കുന്ന നഷ്ടപരിഹാരത്തിനായി കർഷകർ വർഷങ്ങളോളം അലയേണ്ടി വരുന്നത്. മറുപടി എനിക്ക് തരും പറഞ്ഞില്ല, തരൂല്ല പറഞ്ഞില്ല. ഞാൻ പഴയ കൃഷിക്കാരനാണ്. ഞാൻ എനിക്ക് കൃഷി കണ്ടാൽ അത് അതിമോ മടുപ്പില്ല. എത്ര ഈ പാടം ഇമ്മനും കൂടി കിട്ടിയാൽ നടക്കും അങ്ങനത്തെ ആളാ ഏത് 10 കൊല്ലം അപ്പുറം. ഇപ്പം എന്നെ കൊണ്ട് ആദവില്ല, ഇപ്പം എന്നെ കൊണ്ട് കഴിവില്ല. എന്നാലും ഉച്ച കഴിഞ്ഞാൽ വലിയ കമ്പ ഏത്, ഞാൻ നെല്ല് എന്ന് വെച്ചാൽ അച്ഛ അത്രക്കും ഒരു താല്പര്യപ്പെട്ട മോല. അതിമ ലാഭം ചെയ്തും വേറെ നോക്കിയിട്ടൊന്നുമില്ല.